ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് പുത്തൻ താരതയം ഋതുരാജ് ഗൈക്വാഡ്. ഇന്ന് ഈ പേര് കേൾക്കാത്ത, ഈ മനുഷ്യനെ അറിയാത്ത ഒരു ക്രിക്കറ്റ് ആരാധകനും ഉണ്ടാകാൻ വഴിയില്ല. ചുരുങ്ങിയ കാലം കൊണ്ട് ക്രിക്കറ്റ് ആരാധകരുടെ മനസ്സിൽ തൻ്റെതായ സ്ഥാനം അരക്കെട്ടുറപ്പിച്ചവൻ. ഒരു കാലത്ത് ആരാരും അറിയപ്പെടാതെ മഹാരാഷ്ട്ര ടീമിൻ്റെ സൈഡ് ബെഞ്ചിലിരുന്ന് കളി വീക്ഷിച്ച ഒരു 22-കാരൻ പയ്യൻ. അതിനപ്പുറം താരത്തിനൊരു വിശേഷണം അവകാശപ്പെടാനില്ലായിരുന്നു. പക്ഷേ 2020 IPL സീസണിൽ ചെന്നൈ ഒരു ബാക്കപ്പ് ഓപ്പണറായി ഋതുരാജ് ഗൈക്വാഡിനെ ടീമിലെത്തിക്കുന്നു. ആ സീസണിൽ ചെന്നൈക്കായ അവസാന 4 മത്സരങ്ങളിൽ മാത്രം കളത്തിലിറങ്ങിയ താരം ഒരു അർദ്ധ സെഞ്ചുറി അടക്കം സാമാന്യ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുന്നു. ചെന്നൈയിൽ തന്ത്രങ്ങളുടെ തമ്പുരാൻ സാക്ഷാൽ മഹേന്ദ്രസിംഗ് ധോണി എന്ന ഇതിഹാസത്തിന് കീഴിലെത്തിയതോടെ താരത്തിൻ്റെ തലവര തന്നെ മാറുകയായിരുന്നു. ഇക്കഴിഞ്ഞ IPLൽ സെഞ്ചുറി അടക്കം 635 റൺസ് വാരിക്കൂട്ടിയ ഓറഞ്ച് ക്യാപ്പ് സ്വന്തം പേരിലാക്കിയ താരമായിരുന്നു ഋതുരാജ്. നിലവിൽ നടക്കുന്ന വിജയ് ഹസാരെ ട്രോഫിയിൽ മഹാരാഷ്ട്രക്കായി താരം തുടർ സെഞ്ചുറികളോടെ തൻ്റെ സംഹാര താണ്ഡവുമായി തകർക്കുകയാണ്. വരാനിരിക്കുന്ന IPL സീസണിൽ ചെന്നൈയുടെ ഓപ്പണർ താൻ തന്നെയാണെന്ന് വിളിച്ചോതും വിധമുള്ള പ്രകടനമാണ് താരത്തിൻ്റെ ഭാഗത്തുനിന്നും കാണാൻ സാധിക്കുന്നത്. താരത്തിന് നിലവിലുള്ള ഫോം വരും സീസണിൽ ചെന്നൈക്ക് മുതൽക്കൂട്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരുപക്ഷേ ഭാവിയിൽ ചെന്നൈയുടെ ക്യാപ്റ്റൻ സ്ഥാനം വരെ അലങ്കരിക്കാൻ മാത്രം പ്രതിഭയുള്ള കളിക്കാരനാണ് താനെന്ന് താരം ഇതിനോടകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ വരാനിരിക്കുന്ന 2022 T20 വേൾഡ് കപ്പിലും താരത്തിൻ്റെ ഫോം ഇന്ത്യക്ക് മുതൽക്കൂട്ടാവും. ആരും ശ്രദ്ധിക്കാതെ കിടന്ന ഒരു താരത്തെ അഗ്നിയിൽ ശുദ്ധി ചെയ്ത് രാഗി മിനുക്കിയെടുത്തതിൽ ധോണിക്കും ചെന്നൈ ടീം മാനേജ്മെൻറ്റിനുമുള്ള പങ്ക് ചെറുതല്ല. എന്തായാലും ഋതുരാജ് ഇന്ത്യൻ കുപ്പായത്തിൽ അരങ്ങേറ്റം കുറിച്ച് എല്ലാ ഫോർമാറ്റിലും റെക്കോർഡുകൾ തിരുത്തി കുറിക്കുന്ന നാളുകൾ വിദൂരമല്ല. രോഹിതിന് ശേഷം ഇന്ത്യൻ ഓപ്പണർ സ്ഥാനം അലങ്കരിക്കാൻ നിലവിലെ ഫോം വെച്ച് ഋതുരാജ് തന്നെയാണ് യോഗ്യൻ. നിലവിൽ 24-കാരനായ ഋതുരാജ് തൻ്റെ കരിയറിൻ്റെ പീക്ക് ഫോമിലാണെന്ന് തന്നെ പറയാം. എന്തായാലും ഇന്ത്യൻ ഭാഗ്യ വാഗ്ദാനമായ ഋതുരാജിന് എല്ലാ ഭാവങ്ങളും നേരുന്നു. ഇതുപോലുള്ള ഏറ്റവും പുതിയ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേറിയതിനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.